गणेश कुमार ने कुछ चर्चा मुझे सोलार केसाइल मंत्री आगे कुछ गणेश कुमार वार्ता माध्यम निकय सोशल मीडिया आने चर्चो चर्च एल वनवसानिक गणेश कुमार ने कुटपा कई दिवस सोशल मीडिया वह कुछ श्रद्धेलपू अंजु पार्वती प्रभीष् पकुपा आ कुछ वाई प्रेक्षकुमें पकुवी വെളിപ്പെടുത്തലുകൾ ഓരോന്നായി പുറത്തു വരികയാണ്. ഓരോരുത്തരായി പാപങ്ങൾ ഏറ്റുപറഞ്ഞു രംഗത്തു വരുന്നു. ഒരാൾക്ക് മേലേക്ക് പുഴുത്തുനാർന്ന ഇല്ലാ കഥകളാകുന്ന അമേധ്യം അപ്പാടെ വാരിയെറിഞ്ഞിട്ട് അപമാനിക്കാവുന്നതിൻ്റെ അപ്പുറം അപമാനിച്ചിട്ട് ഒടുക്കം അദ്ദേഹം ഈ ഭൂമിയിൽ നിന്നും മടങ്ങിയപ്പോൾ കുറ്റസമ്മതം. ആർക്ക് വേണം ഈ കുറ്റസമ്മതം? സോളാർ കേസ് എന്ന വാർത്തകൾ തുടങ്ങിയപ്പോൾ വിവാദ നായികയുടെ അന്നത്തെ ലിവിംഗ് പാർട്ണർ ബിജു രാധാകൃഷ്ണൻ വിരൽ ചൂണ്ടിയ ഒരേ ഒരാൾ ഗണേഷ് കുമാർ ആയിരുന്നു. അന്ന് ഈ വിവാദ നായിക തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനായി ചൂണ്ടിക്കാണിച്ച പേരും മറ്റൊന്നായിരുന്നില്ല. പിന്നീട് എല്ലാം മാറിമറിഞ്ഞു. നായിക ഇടത് പാർട്ടിയുടെ ആസ്ഥാന അതിജീവിതയായി മാറിയപ്പോൾ പേരുകൾ എല്ലാം മാറിമറിഞ്ഞു. ഗണേഷ് കുമാർ മറുകണ്ഠം ചാടി വിശുദ്ധനായി. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴുള്ള ഈ വെളിപ്പെടുത്തൽ പണ്ടേക്കു പണ്ടേ മനസ്സിലായവരാണ് ഇവിടുത്തെ ബോധമുള്ള മനുഷ്യർ. വിവാദ നായികയുടെ വക്കീൽ ഫെനി വിളിച്ചു പറഞ്ഞതിനപ്പുറം പുതുതായിട്ടൊന്നുമില്ലല്ലോ. ഗണേഷ് കുമാർ എന്ന വ്യക്തിയുടെ ആദ്യ ഭാര്യയായ ഡോക്ടർ കരഞ്ഞു പറഞ്ഞ സത്യങ്ങൾ പലർക്കും അറിയാവുന്ന രഹസ്യങ്ങൾ. രാഷ്ട്രീയം എന്നത് എത്രമേൽ മലിനമായ ഒരു കെണിയാണ് എന്ന് നോക്കൂ. കർമ്മം എന്നൊന്നുണ്ട്, അത് മാറ്റിമറിക്കാൻ ആർക്കും കഴിയില്ല. ചാരക്കേസ് ആരെയൊക്കെ നോവിച്ചു, അതിൻ്റെ പതിന്മടങ്ങ് കർമ്മഫലം സോളാർ കേസ് കൊണ്ട് ഉണ്ടായി. തിരിഞ്ഞു നോക്കുമ്പോൾ ആരും വിശുദ്ധരായിരുന്നില്ല. എങ്കിലും ഒരുവേളെ മുന്നിൽ നിർത്തി കളിച്ച പുഴുത്തുനാറിയ രാഷ്ട്രീയ നാടകം ഏറ്റവും നികൃഷ്ടം. രാഷ്ട്രീയത്തിൽ സ്ഥായിയായ ശത്രുവില്ല. പാരപണിതവൻ ഇപ്പുറം ചാടിയാൽ അവൻ വിശുദ്ധൻ. അതാണ് പൊളിറ്റിക്സ് എന്ന വൃത്തികെട്ട ഗെയിം. ഇടതന്മാർ കോഴമാണിയെന്ന് ബ്രാൻഡിട്ട് വിളിച്ച മാണിസാർ പിന്നീട് അവറ്റകൾക്ക് വിശുദ്ധനായ പോലെ. അങ്ങേരുടെ മകൻ കുട്ടിമാണി ഇടതോരം ചേർന്ന് നടന്നപ്പോൾ യോഗ്യനായ പോലെ തന്നെയുള്ളൂ കോൺഗ്രസ് പാർട്ടിക്ക് നാളെ ഗണേഷ് കുമാർ മടങ്ങി വന്നാൽ. ചെയ്ത പാപം മറയ്ക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ശ്രീ ഗണേഷ് കുമാർ ഈ അടുത്ത കാലത്ത് ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന നന്മകൾ അപ്പിടി മീഡിയകളിൽ വന്ന് കയ്യടി നേടുന്നുമുണ്ട്. ഒരാളെ പിന്നിൽ നിന്ന് കുത്തിയിട്ട് സമർത്ഥമായി ഒറ്റിയിട്ട് പിന്നെ എത്രയൊക്കെ നന്മ വാരി വിതറിയിട്ടും കാര്യമില്ല. ഇതിനൊക്കെ സാക്ഷിയായ ഒരാൾ കർമ്മഫലം എന്നൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നോർക്കുക. മരണമെന്നത് സത്യമാണെന്നതുപോലെ കർമ്മയും കർമ്മഫലങ്ങളും സത്യം തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ചെയ്തതിൻ്റെ ഇരട്ടി അനുഭവിപ്പിച്ചിട്ടേ ടിയാൻ ഭൂമിയിൽ നിന്നും ടിക്കറ്റും തന്നു വിടൂ. കേട്ടല്ലോ, ഇതാണ് ഓരോ മലയാളിയും പറയാൻ ആഗ്രഹിക്കുന്നത്. ഓരോ മലയാളിയുടെയും വികാരം ഇതാണ്. അത് തുറന്നു പറയാൻ അഞ്ചു കാണിച്ച ധൈര്യം ചെറുതല്ല. മറ്റു പലർക്കും പറയണമെന്നുണ്ട്, പക്ഷെ പറയുന്നില്ല. അങ്ങനെയല്ല, പറയണം. നമ്മളുടെ അഭിപ്രായം തുറന്നു പറയണം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒരുപാട് വളർന്നു, ആർക്കും എന്തും ധൈര്യമായി പറയാം. ഏതായാലും ഇക്കാര്യങ്ങൾ മനസ്സിൽ തോന്നിയത് തുറന്നു പറഞ്ഞ അഞ്ജുവിന് ബിഗ് സല്യൂട്ട്.